കേരളത്തെ ഞെട്ടിച്ച, രാജ്യത്തെ ഞെട്ടിച്ച, യു എ ഇ പോലുള്ളൊരു ഭരണകൂടത്തെ ഞെട്ടിച്ച സ്വർണക്കള്ളക്കടത്ത്. യു എ ഇ കോൺസുലേറ്റ് വഴി അവിടുത്തെ ഡിപ്ലോമാറ്റിക് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് 15 കോടിയുടെ സ്വർണക്കള്ളക്കടത്ത്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും ഈ സ്വർണക്കള്ളക്കടത്തിന് കാരണക്കാരായ സ്വപ്ന സുരേഷും സരിത് കുമാറിൻ്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ അടുത്ത കാലങ്ങളിലായി നടന്നിട്ടുള്ള സ്വർണക്കടത്തിൽ 100 കോടി രൂപയുടെ സ്വർണക്കള്ളക്കടത്ത് നടത്തിയെന്നും സ്വപ്ന സുരേഷിനും സരിത്തിനും അറസ്റ്റിലായ സരിത്തിനും ഇതിലെ മുഖ്യ കണ്ണിയായ സ്വപ്ന സുരേഷിനും മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ഐ ടി വകുപ്പിൽ അവിടുത്തെ ഓപ്പറേഷൻ ഹെഡായി അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജറായി പ്രവർത്തിക്കുകയാണ് സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ മുദ്രവച്ച ഐ ഡി കാർഡോടുകൂടി ഉള്ള സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷ് അറസ്റ്റിൻ്റെ വക്കീലെത്തി നിൽക്കെ സ്വപ്ന സുരേഷ് കസ്റ്റംസിൻ്റെ വലയത്തിലായി നിൽക്കെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം നിലനിൽക്കെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൈവിട്ടു പോകുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പതറി നിൽക്കുന്ന അവസ്ഥ എന്ന് തലസ്ഥാന നഗരം, ഭരണകൂടം, ഭരണക്രമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. അതിന് കാരണമായി ഇപ്പോൾ പറയുന്നത് പിണറായി വിജയൻ്റെ ആസനത്തിൽ പന്നിപ്പടക്കം കെട്ടിവച്ചിരിക്കുന്നു. ആ സാഹചര്യമാണ് കൃത്യമായി നാം വിവക്ഷിച്ചാൽ, കൃത്യമായി നാം പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ആസനത്തിൽ പന്നിപ്പടക്കം കെട്ടിവച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. റിമോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ. ആ പന്നിപ്പടക്കത്തിൻ്റെ റിമോട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ കയ്യിൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലിൻ്റെ കയ്യിൽ. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇത് ഈ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഐ ടി വകുപ്പിലെ ഉന്നത തലങ്ങളിലുള്ള ബന്ധങ്ങളുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ്റെ ഏറ്റവും അടുപ്പക്കാരിയായിട്ടുള്ള ഈ സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള 100 കോടി രൂപയുടെ കള്ളക്കടത്ത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്നും രാജ്യം തന്നെ ഞെട്ടി നിൽക്കുക. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത, ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത, മറ്റ് ഏതൊരു രാജ്യ സംവിധാനത്തിൻ്റെയും ചരിത്രത്തിലില്ലാത്ത ഒരു ഭരണാധികാരിയുടെ ഓഫീസ് രാജ്യാന്തര സ്വർണക്കടത്തുകാരുടെ രാജ്യാന്തര സ്വർണക്കള്ളക്കടത്തുകാരുടെ വിഹാരരംഗമായി നിൽക്കുന്നു എന്നുള്ള അത്യന്തം അപകടകരമായ വസ്തുത നരേന്ദ്രമോദി സർക്കാർ വളരെ ഗഹനമായി പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. CBI ഈ കേസിൽ ഇടപെടൽ നടത്താൻ തത്വത്തിൽ തീരുമാനമെടുക്കുന്നു. NIA ഈ കേസിൽ ഇടപെടാൻ തത്വത്തിൽ തീരുമാനമെടുക്കുന്നു. ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ തത്വത്തിൽ ഇടപെടാൻ തീരുമാനമെടുക്കുന്നു. അതോടൊപ്പം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ കസ്റ്റംസ് അവരുടേതായ രീതിയിൽ ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിൻ്റെ ചുമതലക്കാരനായ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള തലത്തിൽ നിന്ന എം ശിവശങ്കർ, ആ എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തരായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഹാർഡ് കോർ കിച്ചൺ ക്യാബിനറ്റിലെ പ്രധാനിയാണ് ഈ എം ശിവശങ്കർ. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അറിയാതെ എം ശിവശങ്കർ ഒരു കാര്യവും ചെയ്യത്തില്ല. എം ശിവശങ്കർ അറിയാതെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഒന്നും ചെയ്യത്തില്ല. പിണറായി വിജയൻ ഭരിക്കുന്ന വകുപ്പാണ് ഐ ടി വകുപ്പ്. ആ ഐ ടി വകുപ്പിലെ സെക്രട്ടറിയാണ് ഈ എം ശിവശങ്കർ. അപ്പോൾ ഐ ടി വകുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനിൻ്റെ വിശ്വസ്തരിൽ വിശ്വസ്തരായ എം ശിവശങ്കർ അറിയാതെ പിണറായി വിജയൻ ഒറ്റക്കാര്യവും ചെയ്യത്തില്ല. പിണറായി വിജയൻ അറിയാതെ എം ശിവശങ്കറും ഒറ്റക്കാര്യവും ചെയ്യത്തില്ല. അതേ ഐ ടി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ, അതായത് കേരള സർക്കാരിൻ്റെ സിംബൽ അടക്കമുള്ള ഐ ഡി കാർഡ് ഉപയോഗിക്കുന്നു. ആ തരത്തിൽ അവർ ഒരു മാനേജീരിയൽ പോസ്റ്റിലേക്ക്, ഉന്നത ഉദ്യോഗസ്ഥ എന്നുള്ള തലത്തിലാണ് സ്വപ്ന സുരേഷ് അറിയപ്പെടുന്നത്. അവർക്ക് അവരുടേതായ ഐ ഡി കാർഡുണ്ട്, അവർക്ക് സാലറിയുണ്ട്. ആ തരത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അത് പിണറായി വിജയൻ അറിയുന്നില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് കേന്ദ്ര അന്വേഷണ സംവിധാനങ്ങൾ ഊട്ടി ഉറപ്പിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഐ ടി വകുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ തസ്തിക, UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുള്ള മുൻ തസ്തിക, പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വാധീനമൊക്കെയാണ് സ്വപ്ന സുരേഷ് അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്തിന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത്
തെളിവുകളടക്കം കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ സമാനതകളില്ലാത്തൊരു കേസാണിത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകൂടം ആ ഭരണകൂടത്തിൻ്റെ അകത്തളങ്ങളിൽ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഒരു യുവതി അവരുടെ കൂട്ടാളികളും നടത്തുന്ന സ്വർണക്കള്ളക്കടത്ത്, അത് 10 ലക്ഷത്തിൻ്റെയോ 1 കോടിയുടേതോ അല്ല, 100 കോടിയുടെ സ്വർണക്കള്ളക്കടത്ത്. അവിടെ പ്രധാനമായും അന്വേഷിക്കുന്നത് ആ ഒരു സ്ത്രീക്ക് മാത്രമായി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. ഈ സ്ത്രീക്ക് പിന്നിൽ ഉണ്ടായിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്, മറ്റു ഉന്നത വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? ഈ സ്വർണം, അന്താരാഷ്ട്ര കള്ളക്കടത്ത് സ്വർണം കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഓരോ വിമാനത്താവളത്തിലും എത്തിക്കഴിഞ്ഞാൽ അത് എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്? മതിപ്പ് വില 100 കോടി രൂപയാണെങ്കിൽ ആ 100 കോടി എന്തൊക്കെ കാര്യത്തിനാണ് വിനിയോഗിക്കുന്നത്? ആരുടെ കയ്യിലാണ് ഈ സ്വർണം എത്തിക്കുന്നത്? ആരാണ് ഈ സ്വർണം കച്ചവടം ചെയ്ത് പണമാക്കി മാറ്റുന്നത്? ആ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? കേന്ദ്ര IB ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ വിധ്വംസക പ്രവർത്തനത്തിന്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്, ഭീകര സംഘടനകൾക്ക് വരുന്ന പണം ഏറ്റവും കൂടുതൽ, അതിന്റെ മെജോറിറ്റി പണവും വന്നിറങ്ങുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ നിന്നാണ് ആ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ആ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, വിതരണം ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്, പണം വരുന്നത് കേരളത്തിലാണ്. ആ തരത്തിൽ തന്നെയാണോ ഇത്തരം ഇടനില പ്രവർത്തനങ്ങൾ വരുന്നത്? ഈ കണ്ണി ആരൊക്കെയാണ്? ഈ തരത്തിലുള്ള അന്വേഷണം ശക്തമാകുന്നു. CBI വളരെ കൃത്യമായി അന്വേഷണത്തിന് തുടക്കമിടുന്നു. എല്ലാ ഫയൽസും CBI വിളിച്ചു വരുത്തി കഴിഞ്ഞു. ദേശീയ സുരക്ഷാ ഏജൻസി NIA ഈ കേസിൽ അന്വേഷണത്തിന് ഇടപെടുന്നു. എല്ലാ ഫയലും NIA വരുന്നു. ഇതിലെ സാമ്പത്തിക അരാജകത്വവും കുറ്റകൃത്യവും നിശ്ചയിക്കുന്നതിന് വേണ്ടി ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നു. അങ്ങനെ കേന്ദ്ര ഏജൻസികളൊക്കെ വരുമ്പോൾ പിണറായി വിജയനെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. പിണറായി വിജയന്റെ ആസനത്തിൽ പന്നിപ്പടക്കം കെട്ടിവച്ചിരിക്കുന്നു. ഇത് പൊട്ടണമോ പൊട്ടണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള റിമോട്ട് നരേന്ദ്രമോദിയുടെ കയ്യിലാണ്, അമിത്ഷായുടെ കയ്യിലാണ്. പിണറായി വിജയൻ കള്ളങ്ങളുടെ തമ്പുരാനായി ഞെരുവിരികൊള്ളുന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും വാക്കുകളിലും വായിച്ചെടുക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ.